നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് കാശ്മീരിൽ ഭീകരവാദികൾ ചെയ്തു കൂട്ടിയതൊക്കെ നമുക്കറിയാവുന്നതാണ്. നമ്മുടെ അവിടെയുള്ള ഒരു കോളേജിലെ പ്രിൻസിപ്പാൾ, അതേപോലെ തന്നെ ഒരു വനിതാ അധ്യാപിക എന്നിവരടക്കം ഏതാനും ജവാന്മാരുമൊക്കെ നമുക്ക് ഇന്ത്യക്ക് നഷ്ടപ്പെടുകയുണ്ടായി. അതിനുശേഷം നമ്മുടെ സൈന്യം കനത്ത തിരിച്ചടിയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എന്തായാലും എല്ലാ ഇന്ത്യക്കാർക്കും, ദേശസ്നേഹികളായ എല്ലാ ഭാരതീയർക്കും അഭിമാനവും സന്തോഷവും ആശ്വാസമൊക്കെ ഉണ്ടാകുന്ന ഒരു കാഴ്ചയിലേക്ക് നമുക്കൊന്ന് പോകാം. ഇത് ഭീകരർ ഒളിച്ചിരുന്ന ക്യാമ്പ് ഇന്ത്യൻ സേന തച്ച് തകർക്കുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത്. തീർച്ചയായിട്ടും ഈ ഒരു ചിത്രങ്ങൾ കാണുമ്പോൾ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പാലസ്തീനിലുള്ള ഇതേപോലെ തന്നെ ചില ഭീകരവാദ ക്യാമ്പുകൾ ഇസ്രായേൽ ക്ലിനിക്കലി തകർത്ത് തരിപ്പണമാക്കുന്ന ആ നമ്മൾ കണ്ടിട്ടുള്ള ആ ഒരു ചിത്രങ്ങൾക്ക് സമാനമായിട്ടുള്ള രംഗങ്ങൾ തന്നെയാണ് ഇതെന്ന് പറയാം. അതായത് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇസ്രായേലിൻ്റെ ആ ഒരു ടെക്നോളജി തന്നെയാവണം ഒരുപക്ഷെ നമ്മളും ഉപയോഗിച്ചിരിക്കുക എന്നാണ് ഈ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം. എന്തായാലും ഇത് ആവശ്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. നമ്മുടെ സേന അത് ഫലപ്രദമായ രീതിയിൽ നടപ്പാക്കുന്നുമുണ്ട്. ഇനി മറ്റൊരു വാർത്തയിലേക്ക് പോയി കഴിഞ്ഞാൽ, സംസ്ഥാനത്ത് ഏകദേശം 7000 ക്വാറികൾ നടക്കുന്നുണ്ടോ എന്നതാണ്. അതിൽ പകുതിയും അനധികൃതമാണ്. 2018 വലിയ വെള്ളപ്പൊക്കവും നാശവും നാശനഷ്ടമൊക്കെ ഉണ്ടായി. നമുക്ക് കനത്ത പ്രളയമായിരുന്നു, മഹാപ്രളയം എന്നൊക്കെ തന്നെ പറയായിരുന്നു. ഒരുപാട് ജീവനുകൾ നഷ്ടപ്പെട്ടു. അതേപോലെ തന്നെ 10,000 കോടികളുടെ നഷ്ടമാണ് അന്ന് കേരളത്തിന് മാത്രം സംഭവിച്ചത്. പക്ഷേ അതിനുശേഷവും വേണ്ടപ്പെട്ട അധികാരികൾ വേണ്ട മുൻകരുതൽ എടുത്തില്ല. ഈ 2018 ശേഷവും ഏകദേശം 147 പുതിയ കോറുകൾക്ക് അനുമതി കൊടുത്തു. അത് ഈ വിഴിഞ്ഞം തുറമുഖം ചൂണ്ടിക്കാട്ടിയാണ്. വിഴിഞ്ഞം തുറമുഖത്തിന് കരിങ്കല്ലിൻ്റെ ആവശ്യമുണ്ട് എന്ന ആ ഒരു വ്യാജേനയാണ് ഈ 147 പുതിയ കോറുകൾക്കും കൂടെ അനുമതി നൽകിയത്. വികസനമൊക്കെ നമുക്ക് വേണ്ടതാണ്, പക്ഷേ അതിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് നിരപരാധികൾ കൊല്ലപ്പെടുന്നത് എങ്ങനെയാണ് നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റുക? അതിൻ്റെ ഒപ്പം തന്നെ ഈ വിഴിഞ്ഞം തുറമുഖത്തിന് വേണ്ടിയാണ് എന്ന് പറയുമ്പോഴും 7000 ക്വാറികൾ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നുണ്ടോ എന്നത് ശരിക്കും ഞെട്ടിക്കുന്ന ഒരു അറിവ് തന്നെ, വാർത്ത തന്നെയാണ്. തീർച്ചയായിട്ടും ഇനിയെങ്കിലും നമ്മൾ പ്രകൃതിയെ അധികം നോവിക്കാതെ അതിനോട് ഇണങ്ങി ജീവിക്കാൻ വേണ്ടി ശ്രമിക്കണം എന്നേ പറയാനുള്ളൂ. ഈ സ്വാഭാവികമായിട്ടുള്ള മണ്ണിടിച്ചിൽ എന്ന് പറഞ്ഞ് വെളുപ്പിക്കാനൊന്നും ആരും ശ്രമിക്കേണ്ട. ഉരുൾപൊട്ടൽ തന്നെയാണ് സംസ്ഥാനത്ത് പല ഇടങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നത്. ലക്ഷക്കണക്കിന് ലിറ്റർ തൻ്റെ, അതായത് ഈ വലിയ മലയുടെയൊക്കെ ഉദരഭാഗത്ത് ഉൾവശത്ത് സംഭരിച്ച് വെക്കുന്ന പ്രകൃതിയുടെ തന്നെയായിട്ടുള്ള സ്വാഭാവികമായിട്ടുള്ള ഓരോ അണക്കെട്ടുകളുമാണ് ഓരോ മലകൾ എന്ന് പറയാം. അപ്പോൾ അതിൻ്റെ സംരക്ഷണ ഭിത്തിക്ക് കോട്ടം സംഭവിക്കുമ്പോഴാണ് അത് ദുർബലമാവുകയും പൊട്ടി ഈ ലക്ഷക്കണക്കിന് ലിറ്റർ ഒന്നോടെ കുത്തിയൊലിച്ച് താഴേക്ക് വരികയും അത് സഞ്ചരിക്കുന്ന പാതയിലുള്ള എല്ലാത്തിനെയും തൂത്ത് തുടച്ചെടുത്തുകൊണ്ട് പോവുകയും ചെയ്യുന്നത്. അതാണ് ഉരുൾപൊട്ടൽ. ഈ യാഥാർത്ഥ്യമൊക്കെ മനസ്സിലാക്കി ഓരോ മലനിരകളും അതിൻ്റെ തനത് ഭംഗിയോടെ അല്ലെങ്കിൽ ആ സംരക്ഷണത്തോടെ സംരക്ഷിക്കപ്പെടുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും പ്രകൃതി തിരിച്ചടിക്കുക തന്നെ ചെയ്യും എന്നാണ് ഈ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾ കൊണ്ട് പ്രകൃതി തന്നെ കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ വേണ്ട രീതിയിൽ മനസ്സിലാക്കണം. നമ്മുടെ അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ടെങ്കിലും ഇനിയെങ്കിലും കുറേയെങ്കിലും, എല്ലാം രീതിയിലും പറ്റുമെന്ന് പറയണില്ല, പക്ഷേ കുറേയെങ്കിലും പ്രകൃതിയോട് ഇണങ്ങി അധികം ഉപദ്രവിക്കാതെ കഴിഞ്ഞാൽ എല്ലാവർക്കും കൊള്ളാം. അല്ലെങ്കിൽ എല്ലാ വർഷവും ഇതേപോലെയുള്ള നിരവധി സ്ഥലങ്ങൾ മാത്രം മാറുന്നു. പെട്ടിമുടി, അതുപോലെ തന്നെ അമ്പൂരി, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ് തിരുവനന്തപുരത്തെ അമ്പൂരി പോലുള്ള സ്ഥലം. അങ്ങനെ ഓരോ വർഷവും ഉരുൾപൊട്ടുന്ന സ്ഥലങ്ങളുടെ പേര് മാത്രം മാറിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ എല്ലാ വർഷവും സംഭവിക്കുന്നു, 2-3 സ്ഥലങ്ങളിൽ ഉരുൾപൊട്ടുന്നു. കുടുംബമടക്കമാണ് ജീവഹാനി സംഭവിക്കുന്നത്. എത്ര ദാരുണമാണ് ആ വാർത്തകളും കാഴ്ചകളും എന്നോർക്കുക. ഇനിയെങ്കിലും അധികൃതരും ഒപ്പം ജനങ്ങളും ഇതിന്, ഈ ഒരു വിപത്തിനെതിരെ കണ്ണു തുറന്നേ പറ്റൂ, ചിന്തിച്ചേ പറ്റൂ. ഇനി കുറേ കാലമായിട്ട് നമ്മുടെ കൂടെ തന്നെയുള്ള മറ്റൊരു മഹാമാരിയുണ്ട്, കൊറോണ, കോവിഡ്. നമ്മുടെ സംസ്ഥാനത്തെ കോവിഡിനെ കണക്ക് പറയുകയാണെങ്കിൽ ഇന്ന് 6676 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 9.72% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കുന്നത്. 60 പേരാണ് കൊറോണ മൂലം മരണപ്പെട്ടതായിട്ട് പറയുന്നത്. എല്ലാവരും സുരക്ഷിതരായിരിക്കുക. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.